കൊറോണയെ ഏറ്റവും ഫലപ്രദമായി നേരിട്ട ഒരു സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തെ രാജ്യത്തിനകത്തും ലോകരാജ്യങ്ങളിലും പ്രശംസിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാം പക്ഷേ ഒപ്പം തന്നെ ഭയക്കാറുമുണ്ട് എത്ര കാലം നമുക്ക് ഈ പോരാട്ടം പിടിച്ചു നിർത്താനാകും എന്നതിനെക്കുറിച്ചാണ് ഭയപ്പാട് കോവിഡ് പോരാട്ടത്തിന്റെ വിജയത്തിന് കേരളം നൽകേണ്ടി വരുന്ന വില എത്രയാണെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കേരളം ചെയ്തതും ചെയ്യുന്നതുമായ കാര്യങ്ങൾ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ അത് മനസ്സിലാകും മുഴുവൻ രോഗികൾക്കും 10000 വിലമതിക്കുന്ന ചികിത്സ സൗജന്യമായി നൽകുന്നു സൗജന്യ കോവിഡ് ടെസ്റ്റ് നടത്തുന്നു ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ക്വാറന്റൈൻ സംവിധാനം ഒരുക്കുന്നു കേരളത്തിലെ എല്ലാ മലയാളികൾക്കും സൗജന്യ റേഷനും ഭക്ഷണധാന്യ കിറ്റും ആഹാരവും ക്ഷേമനിധി പണവും നൽകുന്നു അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് ഭക്ഷണവും താമസവും ഒരുക്കുന്നു അങ്ങനെ പലതും കേരള സർക്കാർ നമുക്ക് വേണ്ടി ചെയ്തു അതോടൊപ്പം തന്നെ ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് കൃത്യമായ ശമ്പളം നൽകി പെൻഷൻകാർക്കും പെൻഷൻ നൽകി ഒരു മുടക്കവും ആ കാര്യത്തിൽ വരുത്തിയിട്ടില്ല മറ്റ് സാധാരണ ഭരണ ചിലവുകളും സർക്കാർ വഹിക്കുന്നു അതായത് ദൈനംദിന കാര്യങ്ങൾക്കുള്ള ചിലവുകൾ അപ്പോൾ എല്ലാം സുഖമായി പോകുന്നുണ്ടെന്നാണോ നമ്മൾ കരുതേണ്ടത് ഇല്ല ഒരിക്കലുമില്ല ഇല്ലെന്ന് കണ്ണുമടച്ച് തന്നെ നമുക്ക് പറയാനാകും കഴിഞ്ഞ 2.5 മാസം വ്യാപാര മേഖല സ്തംഭിച്ചിരിക്കുകയായിരുന്നു നിത്യോപയോഗ സാധനങ്ങൾ വിൽക്കുന്ന കടകളല്ലാതെ മറ്റ് ഒരു സ്ഥാപനങ്ങളും തുറന്ന് പ്രവർത്തിച്ചില്ല കച്ചവടങ്ങൾ കുറഞ്ഞു നികുതി വരുമാനം 1/4 കുറഞ്ഞു മദ്യത്തിൽ നിന്നുള്ള വരുമാനം പൂർണ്ണമായും ഇല്ലാതായി എന്തിനേറെ കേന്ദ്രത്തിൽ നിന്നും യഥാസമയം കിട്ടാനുള്ള GST ഇനത്തിലുള്ള തുക പോലും കിട്ടിയില്ല അപ്പോൾ ഖജനാവിലേക്കുള്ള വരവ് 1/10 കുറഞ്ഞു ചിലവാണെങ്കിലോ 10 മടങ്ങ് വർദ്ധിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ ഒരു ചോദ്യം ബാക്കിയാകുന്നു കൊറോണയ്ക്കെതിരെ കേരളം നേടിയെടുത്ത ആ നേട്ടം നിലനിർത്താനുള്ള സാമ്പത്തിക ഭദ്രത കേരളം എവിടെ നിന്ന് കണ്ടെത്തും ഇതൊരു ചോദ്യമാണ് ആ ചോദ്യത്തിന് നമ്മൾ തന്നെ ഉത്തരം കണ്ടെത്തണം ഇപ്പോൾ വരെ സർക്കാർ ഈ ദുരന്തത്തെ പിടിച്ചു നിർത്തിയതിനുള്ള പ്രതിരോധ പ്രവർത്തനം പ്രധാനമായി നടത്തിയത് ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള പണം മാത്രം കൊണ്ടാണ് എന്നാൽ അതിനും പരിമിതികളുണ്ട് മുൻപ് കേരളത്തിൽ പ്രളയമുണ്ടായപ്പോൾ അതായത് 2 തവണ പ്രളയമുണ്ടായപ്പോൾ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും കേരളത്തിന് സഹായങ്ങൾ ലഭിച്ചു അതും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പലരും കൈയേഞ്ഞ് സംഭാവന ചെയ്തു എന്നാൽ ഇന്ന് സാഹചര്യം അതല്ല ലോകത്തെ മുഴുവൻ പിടിച്ചു കുലുക്കിയ മഹാമാരിയാണ് അതിനാൽ ഇവിടുത്തെ പോലെ പ്രശ്നം ലോകത്ത് എല്ലാ സ്ഥലങ്ങളിലുമുണ്ട് അതിനാൽ പ്രളയകാലത്ത് നിപ്പയുടെ സമയത്ത് ഒന്നും കിട്ടിയ സഹായം ഇപ്പോൾ കിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിന് പുറമെയാണ് പ്രതിപക്ഷ നേതാക്കളായ രമേശ് ചെന്നിത്തലയുടെയും KM ഷാജിയുടെയും നേതൃത്വത്തിൽ ആരും ദുരിതാശ്വാസ ഫണ്ടിൽ പൈസ കൊടുക്കരുത് എന്ന് നടത്തിയ വ്യാപകമായ പ്രചരണവും ഇതുവരെ അതായത് ഈ കോവിഡിൻ്റെ പ്രതിസന്ധി തുടങ്ങിയപ്പോൾ മുതൽ ഇതുവരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ ലഭിച്ച തുക വളരെ തുലവും തുച്ഛമാണ് അതിനാൽ സർക്കാരിൻ്റെ നികുതി വരുമാനത്തിൽ നിന്നും ലഭിച്ച തുകയും കൂടി എടുത്താണ് ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ചെലവിട്ടത് നിലവിൽ കോവിഡ് ദുരിതാശ്വാസ നിധി കടത്തിലാണെന്നാണ് കിട്ടുന്ന വിവരം ഇങ്ങനെ പോയാൽ സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രതിസന്ധിയും കാരണം സൗജന്യ ചികിത്സ പോലും മുടങ്ങുന്ന അവസ്ഥ സംജാതമാകും സമ്പൂർണ്ണ ലോക്ക്ഡൗൺ അവസാനിച്ചു കഴിഞ്ഞു റെഡ് സോണുകൾ ഒഴികെയുള്ളവയിൽ ജനജീവിതം തിരികെ എത്താൻ തുടങ്ങി അതേസമയം രോഗികളുടെ എണ്ണം ദിവസവും കൂടുകയും ചെയ്യുന്നു വിദേശ രാജ്യങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മലയാളികൾ കേരളത്തിലേക്ക് ഒഴുകുകയും ചെയ്യുന്ന ഈ സമയത്ത് സർക്കാർ നയം മാറ്റിയേ മതിയാകും സർക്കാർ ഇപ്പോൾ നൽകുന്ന സൗജന്യങ്ങൾ അതായത് എല്ലാവർക്കും കൊടുക്കുന്ന സൗജന്യങ്ങൾ അത് പാവപ്പെട്ടവർക്ക് വേണ്ടി മാത്രമായി പരിമിതപ്പെടുത്തണം എല്ലാവർക്കും സംസ്ഥാനത്തുള്ള മുഴുവൻ ആളുകൾക്കും കോവിഡ് ടെസ്റ്റ് സൗജന്യമായി നടത്തണം അതോടൊപ്പം സൗജന്യമായി ചികിത്സിക്കുകയും വേണം അതോടൊപ്പം കേരളത്തിലും വിദേശത്തും പ്രവർത്തിക്കുന്ന സാമൂഹിക രാഷ്ട്രീയ സന്നദ്ധ സംഘടനകളെ വിശ്വാസത്തിലെടുത്ത് സ്പോൺസറിംഗ് സന്നദ്ധ പ്രവർത്തനങ്ങൾ എന്നിവ വഴിയും സർക്കാരിൻ്റെ ഭാരം കുറയ്ക്കണം നികുതി പിരിവുകൾ വീണ്ടും ഊർജിതപ്പെടുത്തിയും മറ്റ് സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തിയും
ലോക്ക്ഡൌൺ കാരണം മുടങ്ങി കിടക്കുന്ന പദ്ധതികൾ വീണ്ടും വേഗത്തിൽ നടപ്പാക്കിയും സർക്കാരിലും സമൂഹത്തിലും സാമ്പത്തിക ചലനം സൃഷ്ടിക്കണം. രണ്ട് പ്രളയത്തെയും നിപ്പയെയും അതിജീവിച്ച നമ്മൾ കൊറോണയെയും അതിജീവിക്കും.